ഒമാൻ മലയാളം ഓഗസ്റ്റ് 23 സ്പെഷ്യൽ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഒമാന്റെയും യുഎയുടെയും അതിർത്തി തുറക്കുക എന്നുള്ളത് സ്വപ്നം കണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരുപക്ഷെ മാർച്ച് 2-ാം വാരത്തിൽ ഒമാനിൽ, മസ്കറ്റിൽ, സലാലയിൽ ഒക്കെയായി ഓരോ ബിസിനസ് കാര്യങ്ങൾക്കും ജോലി സംബന്ധമായ വിഷയങ്ങൾക്കും മീറ്റിംഗുകൾക്കുമൊക്കെ വന്ന നിരവധി ആളുകൾ മലയാളികൾ തന്നെ, ദുബായിൽ നിന്ന് വന്നവർ, അതുപോലെ തിരിച്ചും മസ്കറ്റിൽ നിന്ന് പല ബിസിനസ് കാര്യങ്ങൾക്കും വേണ്ടി ദുബായിലും യുഎയുടെ പല ഭാഗങ്ങളിലും എത്തിയവർ, നിരന്തരം അങ്ങനെ ചെയ്യുന്ന യാത്രയുടെ ഭാഗമായി വന്നവർ, 2-3 ദിവസം കഴിഞ്ഞോ 1 ആഴ്ച 10 ദിവസം കഴിഞ്ഞോ തിരിച്ചു പോകാമെന്ന് കരുതി ഓരോ വ്യാപാര കോൺട്രാക്റ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടി എത്തിയവർ, അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ വാഹനങ്ങളിൽ വന്നിട്ട് കുടുങ്ങിക്കിടപ്പാണ്. ഇപ്പോൾ ഫ്ലൈറ്റുകൾ പല വിധത്തിൽ പുനരാരംഭിച്ചെങ്കിലും യുഎയ്ക്കും ഒമാനും ഇടയിലുള്ള ഫ്ലൈറ്റ് സർവീസുകൾ അങ്ങനെ കണ്ട് പുനരാരംഭിച്ചിട്ടില്ല. ഇന്നും സർവീസ് നടക്കുന്നുണ്ട്. പക്ഷേ അതല്ല വിഷയം. ഈ അതിർത്തി തുറന്നാൽ മാത്രമേ ഈ കൊണ്ടുപോയ വാഹനങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ഇത് മാത്രമല്ല, രണ്ടാമതൊരു വിഷയം കൂടിയുണ്ട്. പല അവധി ദിവസങ്ങളും ഈ മുഹറത്തിൻ്റെ കണക്കിൽ വരുന്നത് പോലെ, പെരുന്നാളിൻ്റെ കണക്ക് പോലെ വന്നു പോകുമ്പോൾ യുഎയിൽ കഴിയുന്നവർക്ക് ഓടി ഒന്ന് പോകാൻ പറ്റിയ ഏറ്റവും കൗതുകമുള്ള, ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള, ഏറ്റവും അടുത്തുള്ള, ഏറ്റവും മനോഹരമായ പ്രദേശം ഒമാൻ തന്നെയാണ്. ആ സാധ്യതകൾ പോലും ഇല്ലാതാവുകയാണ്. ഇതാരെയും കുറ്റം പറഞ്ഞിട്ടോ ആരുടെയെങ്കിലും കുഴപ്പമോ ഒന്നുമല്ല. പക്ഷേ ഇതൊരു അവസരം ഇനിയെങ്കിലും തുറന്നു കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്യാവശ്യത്തിനൊരു ഗ്രേറ്റ് ക്യുക്ക് എസ്കേപ്പ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള സ്ഥലമാണ് യുഎയെ സംബന്ധിച്ചിടത്തോളം ഒമാൻ്റെ പല പ്രദേശങ്ങളും. അത്തരത്തിൽ കുടുങ്ങി അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും എന്ന പ്രതീക്ഷയിലൂടെ പോവുകയാണ്. കാരണം സൂക്കുകൾ പലതും തുറന്നു, മദ്രാസ് സൂക്ക് തുറന്നത്, അതുപോലെ നിസ്വയിലെ കാര്യങ്ങൾ, സാധാരണ ജീവിതത്തിലേക്ക് ഒമാൻ കടന്നു വരുന്നത്. പക്ഷേ യുഎയിൽ ഇടയ്ക്ക് കേസുകൾ കൂടി വരുന്നതും മരണസംഖ്യ വീണ്ടും ഉയർന്നു വരുന്നതും ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ കർശനമായ നിലപാടുകൾ ഉണ്ടാകുമോ എന്നെല്ലാവരും നോക്കിയിരിപ്പാണ്. ഈ സാഹചര്യത്തിൽ ഇനിയും അതിർത്തി തുറന്നു കിട്ടിയില്ലെങ്കിൽ വാഹനങ്ങളിൽ പോയ ആളുകളുടെ ബുദ്ധിമുട്ട് വളരെ വലുതാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു വിഷയത്തിൽ. ഞങ്ങൾക്ക് കിട്ടിയ സൂചന അനുസരിച്ച് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും. ഇന്നും ഇന്ത്യയിൽ നിന്ന് 4 ഫ്ലൈറ്റുകൾ മസ്കറ്റ് എയർപോർട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നായി 10-25 ഫ്ലൈറ്റുകൾ, അതുപോലെ പല രാജ്യങ്ങളിലായി 10-25 ഫ്ലൈറ്റുകൾ മസ്കറ്റിൽ നിന്ന് പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരു നോർമൽസിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചന വന്നിട്ടുണ്ട്. ഉടൻ തന്നെ സമ്പൂർണ്ണമായിട്ട് ഫ്ലൈറ്റുകൾ തുറക്കപ്പെടുകയും അതിർത്തി തുറക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരിപ്പാണ്. ഒമാനിലെ ഇന്ത്യൻ എംബസിക്ക് ഇന്ന് അവധിയായിരുന്നില്ല. മുഹറവുമായി ബന്ധപ്പെട്ട അവധി ഇന്നല്ല, അടുത്ത ഞായറാഴ്ചയായിരിക്കും. മുഹറം 10-ന്റെ അന്നായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഔപചാരികമായ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും കിട്ടിയിരിക്കുന്ന സൂചന അനുസരിച്ച് അടുത്ത ഞായറാഴ്ച ഇന്ത്യൻ എംബസി ഓഫീസിന് അവധിയായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഔപചാരികമായ അറിയിപ്പ് വരുമ്പോൾ അക്കാര്യം ഒമാൻ മലയാളം വീണ്ടും വ്യക്തമാക്കാം. നിസ്വ സൂക്കുമായി ബന്ധപ്പെട്ട് അത് തുറക്കുമ്പോൾ ആളുകൾക്കുണ്ടാകാവുന്നൊരു വൈകാരികമായ സന്തോഷാവസ്ഥയെക്കുറിച്ച് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ്. ഒമാനിലെ മാധ്യമങ്ങളാവട്ടെ, കച്ചവടക്കാരാവട്ടെ, എല്ലാവരും നോക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂക്കുകളിലൊന്നാണ് നിസ്വ സൂക്ക് എന്ന് പറയുന്നത്. അവിടെ പരമ്പരാഗതമായ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, പഴം മാർക്കറ്റ്, അതുപോലെ ഫിഷ് മാർക്കറ്റ്, ആടുകളുടെയും പശുക്കളുടെയും ഒക്കെ ലേലം വെള്ളിയാഴ്ച നടക്കുന്നൊരു കാര്യമുണ്ട്. അതൊക്കെ ഏറ്റവും കൗതുകമുള്ള കാര്യമാണ്. പാരമ്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിരവധി ഷോപ്പുകളും അങ്ങനെ വരുന്ന, അത് കാണാനും വാങ്ങാനും വരുന്ന ജനങ്ങളും ഒക്കെ കൊണ്ട് നിസ്വ സൂക്ക് പ്രവൃത്തി ഗംഭീരമായി തുടരുമ്പോൾ അതില്ലാത്ത കുറേ മാസങ്ങൾ കടന്നുപോയി എന്നുള്ളത് വിഷമകരമായ കാര്യം തന്നെയാണ്. നിരവധി മലയാളി കച്ചവടക്കാരും ഈ മാർക്കറ്റിൽ സജീവമായിട്ടുണ്ട്. അവിടുത്തെ സ്പൈസ് സൂക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒമാനിലെ ഒരു വലിയ മാറ്റം ലോകം മുഴുവനും പ്രശംസ പിടിച്ചുപറ്റിയ തരത്തിൽ മാറിയിരിക്കുകയാണ്. 55 വയസ്സിൽ താഴെയുള്ള മന്ത്രിമാരെ ഫിക്സ് ചെയ്തുകൊണ്ട് സുൽത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മന്ത്രിസഭാ പുനഃസംഘടന ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു. 4 മന്ത്രിമാർ 45 വയസ്സിൽ താഴെയുള്ളവരാണ്. 17 അണ്ടർ സെക്രട്ടറിമാരും 45 വയസ്സിൽ താഴെയുള്ളവരാണ് പുതിയ ഗണത്തിൽ. 8 മന്ത്രിമാരും 18 അണ്ടർ സെക്രട്ടറിമാരും 45-50 വയസ്സിനിടയിലുള്ളവരാണ്. 7 മന്ത്രിമാരും 28 അണ്ടർ സെക്രട്ടറിമാരും 51-55 വയസ്സ് ബ്രാക്കറ്റിൽ ഉള്ളവരാണ്. 26 മന്ത്രിമാരും 26 അണ്ടർ സെക്രട്ടറിമാരും 56 വയസ്സിന് മുകളിലുള്ളവരാണ്. മാത്രമല്ല,
കൂടുതൽ ആളുകളും വിദ്യാഭ്യാസ യോഗ്യത ഉന്നതാവസ്ഥയിൽ നിൽക്കുന്ന മന്ത്രിമാരും അണ്ടർ സെക്രട്ടറിമാരും ഒക്കെയാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകതയായി കാണുന്നത് എട്ട് വനിതകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഓയിൽ പ്രൈസ് കുറഞ്ഞു വരികയും പുതിയ കോവിഡ് സാഹചര്യം കൊണ്ടുവരുന്ന സാമ്പത്തിക ഒരു അനിശ്ചിതത്വമൊക്കെ ഉള്ളപ്പോൾ വളരെ സജീവമായിട്ട് രാജ്യത്തെ കൊണ്ടുപോകേണ്ടത് അടുത്ത 2040 എന്ന വിഷനുമായിട്ട് പോകേണ്ടത് യുവത്വം ഉള്ള മനസ്സുമായി മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു പുനഃസംഘടന വന്നിരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റൊക്കെ വളരെ വിപുലമായ രൂപത്തിൽ ഒമാനെ പ്രശംസിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ജനസാന്ദ്രത കൂടിയിട്ടുണ്ട് ഒമാനും ഒരു സ്ക്വയർ കിലോമീറ്ററിന് 14.8 ആളുകൾ താമസിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ 14.9 ആളുകളായി 0.1 എന്ന കണക്കിൽ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അങ്ങനെ ജനസാന്ദ്രത കൂടുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിനു വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രക്രിയകളൊക്കെ വേണം എന്നുള്ളതും പ്രത്യേകതയാണ് ഒമാനിൽ 3000+ കുട്ടികൾക്ക് രോഗബാധ വന്നു എന്നുള്ളത് ഇപ്പോൾ GCC മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് 609 പേർ മരണമടയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് UAE-യിൽ 3 പേർ മരിച്ചു 390 പുതിയ കേസുകളും അതേസമയം 100-ൽ താഴെയാണ് റിക്കവറി വന്നിരിക്കുന്നത് കുവൈറ്റിൽ 2 പേർ മരിച്ചു ഇന്ന് ഖത്തറിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ 243 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ 30,50,000 എന്ന കണക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു ഇന്നലെ 70,000 കടന്നുപോയ കേസുകളുടെ എണ്ണമാണ് നമ്മുടെ മുന്നിൽ കിട്ടിയത് ഇന്നലെ 918 പേർ മരിക്കുകയും ചെയ്തു ആഗോളാടിസ്ഥാനത്തിൽ 2,34,10,000 എന്ന രൂപത്തിൽ നിൽക്കുകയാണ് കണക്കുകൾ രോഗബാധ വന്നതിൽ ഇപ്പോഴും ആക്റ്റീവായി 657,000+ ആളുകൾ ഈ രോഗവുമായി മല്ലിടുന്നു അതിൽ 61,600+ ആളുകൾക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് 1,000+ ആളുകൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ മരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്നലെയും 6,000+ ആളുകളാണ് മരിച്ചതെന്ന കണക്കാണ് വരുന്നത് 2016 മീൻപിടുത്തം ഒമാനിൽ 279,000 ടൺ ആയിരുന്നെങ്കിൽ 2019 എത്തിയപ്പോൾ 580,000 ടൺ കഴിഞ്ഞിരിക്കുകയാണ് ഇത് പറയുന്നത് ഒരു 107% ഇരട്ടിയിലധികം എന്ന രൂപത്തിലുള്ള വർധനവ് വന്നിരിക്കുകയാണ് ഒരു 4-5 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ ഒരു ശരാശരി ഒരു ദിവസം ഒരു 500 ടൺ മത്സ്യം കയറ്റുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒമാൻ എത്തിയത് ഇതിൻ്റെ ഒരു വലിയ മേന്മയായി വികസനമായി സാമ്പത്തിക ഉന്നമനമായി കണക്കാക്കപ്പെടുകയാണ് കൂടുതൽ സാമ്പത്തിക മേൽഗതിയിലേക്ക് ഒമാൻ പോകട്ടെ എന്നെല്ലാവരും ആശംസിക്കുന്നു ഇന്നത്തെ August 23 ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി നമസ്കാരം